ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഒരു തംബ്നെയിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ആപ്പാണ്, അതാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോണിലെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് നമ്മൾ കയറുകയാണ്. കയറുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്മൾ കാണും, ഇതിനകത്ത് ഉള്ള വീഡിയോസ് എല്ലാം നമ്മളെ കാണിക്കുന്നതാണ്. ഈ ഇതിന് നമ്മളെങ്ങനെ തംബ്നെയിൽ ആഡ് ചെയ്തെടുക്കാനുള്ള ഒരു പെൻസിൽ ഐക്കൺ ഉണ്ട്, ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എഡിറ്റ് തംബ്നെയിൽ കാണിക്കുക, അതിൽ കസ്റ്റം തംബ്നെയിൽ നിൽക്കുമ്പം ഇപ്പോൾ ലേൺ മോർ കാണിക്കും, കാരണം നമ്മുടെ അക്കൗണ്ട് വെരിഫൈ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൽ ഗൂഗിൾ ഡോട്ട് കോമിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ഇത് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമ്മൾ അക്കൗണ്ട് ഇഫ് യുവർ അക്കൗണ്ട് ഇസ് വെരിഫൈഡ് എന്ന് പറഞ്ഞ ഐക്കണ് നമ്മൾ നിൽക്കുക. അതിൽ നമുക്ക് ഞെക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ക്രോമിലേക്ക് പോകും. ക്രോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ കുറച്ച് സൂം ഇൻ ചെയ്യുവാണ്. അതിലായിട്ട് നമ്മൾ സെലക്ട് യുവർ കൺട്രിയിൽ നമ്മൾ ഇന്ത്യ കൊടുത്തു. അതിനുശേഷം ഹൗ ഷുഡ് വി ഡെലിവർ ദ വെരിഫിക്കേഷൻ കോഡ് ടു യു, അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത വെരിഫിക്കേഷൻ കോഡ് കൊടുത്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ അതിലേക്ക് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇടാം. അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഗൂഗിൾ യൂട്യൂബിനുള്ള വെരിഫിക്കേഷൻ കോഡ് ലഭിക്കും. ആ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കോഡ് 26 86 82 ആണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. ഇപ്പം എൻ്റെ അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക, നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക, ഐക്കണിൽ ഞെക്കുക. നമ്മളിപ്പം എഡിറ്റ് തംബ്നെയിൽ കൊടുത്തിട്ട് കസ്റ്റം തംബ്നെയിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന ഓരോ പിക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി പിക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ തൽക്കാലം ഒരു പിക്ക് സെലക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചാൽ, ഇപ്പം ഞാൻ മെസ്സിയുടെ പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ സേവ് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങളെ ഞാൻ യൂട്യൂബിലോട്ട് കൊണ്ടുപോകണം, നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി കാണിച്ചു തരാൻ പോവാണ്. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറാൻ പോവാണ്. യൂട്യൂബിൽ കയറി നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ആഡ് ചെയ്തെടുത്ത തംബ്നെയിൽ അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.